സാഹചര്യങ്ങളോടും പടപൊരുതി കയറി വന്ന ജീവിതം, അതാണ് കൊല്ലം സുധിയുടേത്. സിനിമാ താരവും മിമിക്രി ആർട്ടിസ്റ്റുമായ കൊല്ലം സുധി ഇന്ന് സാധാരണ പ്രേക്ഷകർക്ക് പരിചിതനാണ്. ആ ഒരു സാഹചര്യത്തിലേക്കുള്ള സുധിയുടെ യാത്ര വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു. ഉത്സവകാലത്ത് അമ്പലപ്പറമ്പുകളിൽ സ്റ്റേജ് ഷോകളിലും മറ്റും സ്കിറ്റും കോമഡിയും ചെയ്തായിരുന്നു സുധിയുടെ തുടക്കം. വളരെ വർഷങ്ങളെടുത്താണ് സുധി ഇന്നു കാണുന്ന കൊല്ലം സുധിയായി മാറിയത്. തന്റെ 16-ാമത്തെ വയസ്സുമുതലാണ് സുധി കലാരംഗത്തേക്ക് ഇറങ്ങിത്തുടങ്ങിയത്. അന്നുമുതൽ മരണം നടക്കുന്ന ദിവസം വരെ സമാനതകളില്ലാത്ത വിവിധ പ്രശ്നങ്ങളിലൂടെ സുധി കടന്നുപോയി. വീട് വിട്ടുപോയ സംഭവമാണ് വ്യക്തിജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചതെന്ന് സുധി തുറന്നു പറഞ്ഞിട്ടുണ്ട്. ആ സംഭവം വേദന മാത്രമല്ല വലിയ തളർച്ചയും തന്നു. ദീർഘനാളത്തെ പ്രണയത്തിന് ശേഷമാണ് സുധി ആദ്യ ഭാര്യയെ സ്വന്തമാക്കിയത്. തുടർന്ന് മകൻ ജനിച്ചു. മകൻ രാഹുലിന് 1.5 വയസ്സുള്ളപ്പോൾ ആദ്യ ഭാര്യ മറ്റൊരാൾക്കൊപ്പം പോവുകയായിരുന്നു. തകർന്നുപോയ നിമിഷങ്ങൾ. പിന്നീട് ഉപജീവന മാർഗമായ കലാജീവിതത്തോടൊപ്പം മകനെയും കൊണ്ടുപോകേണ്ട ചുമതലയായി. സ്റ്റേജ് ഷോകൾക്കെല്ലാം കുഞ്ഞായ മകനെയും കൂടെ കൂട്ടിയിരുന്നു എന്ന് സുധി പറഞ്ഞിട്ടുണ്ട്. ഒന്നിനു പിന്നാലെ മറ്റൊന്നായി ദുരിതവും വേദനയും ജീവിതത്തിനുമേൽ കരിനിഴൽ വീഴ്ത്തിയപ്പോഴും കൊല്ലം സുധി സദസ്സിനെ ചിരിപ്പിച്ചുകൊണ്ടേയിരുന്നു. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് കൈക്കുഞ്ഞുമായി വേദികളിൽ നിന്ന് വേദികളിലേക്ക് പാഞ്ഞിട്ടുണ്ട് ആ ചെറുപ്പക്കാരൻ. മൂത്ത മകൻ രാഹുലിനെ കൈക്കുഞ്ഞായിരിക്കെ സ്റ്റേജിനു പിന്നിൽ ഉറക്കി കിടത്തി നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേദിയിൽ എത്തിയിട്ടുണ്ടെന്ന് നിറകണ്ണുകളോടെ സുധി പറയാറുണ്ട്. ചെറുപ്പക്കാലത്ത് അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി വീട് വിൽക്കേണ്ടി വന്നു. അതിനുശേഷം സ്വന്തമായി ഒരു വീട് എന്നതായിരുന്നു സുധിയുടെ വലിയ ആഗ്രഹം. വീട് വയ്ക്കാൻ സാധിക്കാത്തതിൻ്റെ സങ്കടം സുധിക്ക് എന്നും ഉണ്ടായിരുന്നു. പരിപാടികൾ ധാരാളം വരുന്നുണ്ടെന്നും ഹോം ലോൺ എടുക്കാമെന്നും അതിലൂടെ സ്വപ്നം സാക്ഷാത്കരിക്കാമെന്നുമായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയുടെ ആ കാലത്തും സുധി ചുറ്റുമുള്ളവരെ ചിരിപ്പിക്കുകയായിരുന്നു. വേദനയുടെ കുത്തൊഴുക്കിലും അതെല്ലാം മറന്ന് സ്റ്റേജിൽ മറ്റൊരാളായി മാറി. അതിനുശേഷം നിരവധി വർഷങ്ങൾ കഴിഞ്ഞുപോയി. ഒടുവിൽ രേണു സുധിയുടെ ജീവിതത്തിലേക്ക് എത്തി. പ്രശ്നങ്ങളിൽ നിന്ന് ഒരുവിധം കരകയറി വരുന്ന സമയത്തായിരുന്നു വാഹനാപകടം വില്ലന്റെ രൂപത്തിൽ ജീവിതത്തിൽ കടന്നെത്തിയത്. ചാനൽ പരിപാടികൾക്ക് പുറമെ ഒട്ടേറെ സിനിമകളിലും അഭിനയിക്കാൻ സാധിച്ചതോടെ ആരുടെയും സഹായമില്ലാതെ ജീവിതം മുന്നോട്ടു പോകുമെന്ന് ഉറപ്പ് കൈവന്നിരുന്നു. ആ വിശ്വാസമാണ് വാഹനാപകടം തട്ടിയെടുത്തത്. ന്യൂസ് ഡെസ്ക്, യൂടോക്ക്.